കടൽ കായൽ തീരങ്ങളിലെ നിർമ്മാണ നിയന്ത്രണങ്ങളിൽ ഇളവിന് വഴി തെളിഞ്ഞു. തീരദേശ പരിപാലന പ്ലാനിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അംഗീകാരം നൽകി. കേന്ദ്ര വിജ്ഞാപനത്തോടെ 300 ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് അനുമതി നൽകാം. ആർ ശ്രീത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീത്ത്, ഇളവുകൾ എങ്ങനെയായിരിക്കും? ശ്രീത്ത്, വിശദാംശങ്ങൾ എന്താണ്? റീജിത്ത്, നേരത്തെ കേന്ദ്രം പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ 66 പഞ്ചായത്തുകളിൽ കടുത്ത നിർമ്മാണ നിയന്ത്രണം ഉണ്ടായിരുന്നു. അതായത് കടൽ കായൽ തീരങ്ങളിൽ ആണ് ഈ നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നത്. ഇതിൽ ഭേദഗതി വരുത്തണമെന്നാവശ്യപ്പെട്ട് വിശദമായ ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിക്കുകയായിരുന്നു. ആ പ്ലാനിനാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. നിർമ്മാണ നിയന്ത്രണങ്ങളിൽ കാര്യമായ ഇളവ് ലഭിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ 66 പഞ്ചായത്തുകളിലായ ഏതാണ്ട് 10 ലക്ഷത്തോളം ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം നേരിട്ട് ലഭിക്കുന്ന തരത്തിലുള്ള ഇളവുകളാണ് ുള്ളത്. മാത്രമല്ല തീരദേശങ്ങളിലെ പഞ്ചായത്തുകളിലൊക്കെ 300 ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്ക് അനുമതി നൽകാനൊക്കെ ഈ നിയന്ത്രണം വന്നതോടുകൂടി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ ഇളവുകൾ പ്രാബല്യത്തിൽ വരുന്ന ആ വിജ്ഞാപനം പ്രാബല്യത്തിൽ വരുന്നതോടെ വീടുകൾക്ക് നേരിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് അനുമതി വാങ്ങാനാവും. ഇതോടൊപ്പം തന്നെ ഈ വേലിയേറ്റ മേഖലയുമായി ബന്ധപ്പെട്ടും ചില ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതും അത് കർഷകർക്ക് പരമാവധി പ്രയോജനം ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോൾ ഉള്ള ഇളവുകൾ വന്നിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തെ 66 പഞ്ചായത്തുകളിലെ ഏതാണ്ട് 10 ലക്ഷത്തോളം ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന തരത്തിലെ ഇളവുകൾക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത്. ശരി, ആർ ശ്രീത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. കടൽ കായൽ തീരങ്ങളിലെ നിർമ്മാണ നിയന്ത്രണങ്ങളിൽ ഇളവിന് വഴിതെളിഞ്ഞിരിക്കുകയാണ്. 66 പഞ്ചായത്തുകളിലെ ഏതാണ്ട് 10 ലക്ഷത്തിലധികം ആളുകൾക്ക് ഗുണം ലഭിക്കുന്ന തരത്തിലുള്ള ഇളവുകളാണ് വരാൻ പോകുന്നത്. ആർ ശ്രീത്ത് അതിൻ്റെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവയ്ക്കുകയായിരുന്നു.